ലോക്ക്ഡൌൺ കാലത്തെ സർഗാത്മക രചനകൾ കൊണ്ട് വ്യത്യസ്തമാവുകയാണ് സംസ്ഥാനത്തെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കൂട്ടുകാരുമൊത്ത് പുറത്തിറങ്ങാനോ കളിക്കാനോ സാധിക്കാത്ത സാഹചര്യത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികൾക്കായി അക്ഷരവൃക്ഷം പദ്ധതി നടപ്പാക്കിയത് വിദ്യാലയങ്ങളിൽ പരീക്ഷകൾ കഴിഞ്ഞ് അവധി ആഘോഷിക്കേണ്ട സമയത്താണ് വിദ്യാർത്ഥികൾ ലോക്ക്ഡൌൺ കാരണം വീട്ടിലിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികൾക്കായി അക്ഷരവൃക്ഷം പദ്ധതി നടപ്പാക്കിയത് ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ രചിച്ച കൃതികളും രചനകളും അടങ്ങിയ മൂന്ന് പുസ്തകങ്ങളും അക്ഷരവൃക്ഷം പദ്ധതിയിലൂടെ പ്രസിദ്ധീകരിച്ചു പുസ്തകങ്ങളുടെ പ്രകാശനം മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്ത് നടത്തി ആദ്യത്തെ വോളിയം ഇന്ന് പ്രസിദ്ധീകരിക്കണം എന്നുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം ലഭിച്ച കൃതികളിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട കഥകളും കവിതകളും ലേഖനങ്ങളും ഒന്നാം വാള്യം എന്നുള്ള നിലയിൽ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യുകയാണ് ഉണ്ടായത് 1 മുതൽ 12 ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായാണ് പദ്ധതി നടപ്പാക്കിയത് പരിസ്ഥിതി ശുചിത്വം രോഗപ്രതിരോധം എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി കഥകളും രചനകളും രചിച്ച് വിദ്യാർത്ഥികൾ പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ച കൃതികളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവ മാത്രമാണ് ഇന്ന് 3 പുസ്തകങ്ങളിലായി പ്രസിദ്ധീകരിച്ചത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികൾ അവരുടേതായ രചനകൾ കഥയായും കവിതയായും ലേഖനങ്ങളായും ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി വളരെ ശുഭോദർക്കമായ പ്രതികരണമാണ് കുട്ടികളിൽ നിന്നുണ്ടായത് ഈ കഴിഞ്ഞ ദിവസം വരെ 40,000-ൽ പരം രചനകളാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ സ്കൂൾ വിക്കിയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് SCERT കൈറ്റ് SSK എന്നിവരുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടത്തിപ്പ് ലോക്ക്ഡൌൺ അവസാനിക്കുന്നതുവരെ കുട്ടികൾ എഴുതുന്ന കവിതകളും മറ്റും വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ് വിജ്ഞാനകോശമായ സ്കൂൾ വിക്കിയിലും വിദ്യാർത്ഥികളുടെ കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം